ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചക്കക്കുരുവും മുരിങ്ങാക്കായും കൊണ്ട് ഒരു തോരനാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 25 ചക്കക്കുരു നന്നായി തൊലിയൊക്കെ കളഞ്ഞ് അത് ഓരോന്നും 4 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങാക്കായാണ്. മുരിങ്ങാക്കായ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് അവ ഓരോന്നും 2 മുറിച്ച് വച്ചിട്ടുണ്ട്. ഇനി തോരൻ്റെ അരപ്പിനായിട്ട് 1 തേങ്ങ എടുത്ത് വച്ചിട്ടുണ്ട്. തേങ്ങയോടൊപ്പം ചേർക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് അരയ്ക്കുന്ന സമയത്ത് പറയാം. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. പിന്നീട് ചക്കക്കുരു വേവാൻ ആവശ്യമായി 1 വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളത് കൊണ്ടാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം. ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിനായി അരച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ബൗളെടുത്ത് അതിലേക്ക് 1 തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ 1/2 ജീരകം, 2 രണ്ടായി കട്ട് ചെയ്തത്, 1 മഞ്ഞൾപ്പൊടി, 1/2 മുളക് പൊടി, 3 വെളുത്തുള്ളി എന്നിവയിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ അരയേണ്ടതില്ല, ഇതുപോലൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതിൻ്റെ അടപ്പെടുത്ത് നോക്കിയിട്ടുണ്ട്. ചക്കക്കുരു ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് വേണം മുറിച്ചു വച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാൻ. ഇതിലാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കല്ലുപ്പ് അലിയിച്ച ഉപ്പുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഉപ്പ് ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് വീണ്ടും അടപ്പടച്ച് വെച്ച് വേവിക്കാം. ഒരു 7 കഴിഞ്ഞപ്പോൾ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം ചക്കക്കുരുവും മുരിങ്ങക്കായൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പെല്ലാം ഇട്ട് കൊടുത്ത ശേഷം അരപ്പൊന്ന് ചൂടാവാനായിട്ട് ഒരു 2 അടച്ചു വയ്ക്കാം. 2 കഴിഞ്ഞ് അടപ്പെടുത്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം അരപ്പൊക്കെ നന്നായി ചൂട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല വേവുള്ള ചക്കക്കുരു ആണെങ്കിൽ ചക്കക്കുരു മാത്രം ആവശ്യത്തിന് ഉപ്പുമിട്ട് കുക്കറിൽ ഒരു 2 വരുന്നത് വരെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുക്കണം. അതിനായി ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 3 കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് അരപ്പൊക്കെ ഇട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരുവും മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരിങ്ങാക്ക തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു തോരനാണിത്. ചക്കയുടെ സീസണാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. താങ്ക് യു.